ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമഃ. ശ്രീകൃഷ്ണ ഭഗവാന്റെ നിറം കറുത്ത നിറമെന്നും നീല നിറമെന്നും പറയപ്പെടുന്നു. എന്താണ് ഭഗവാന്റെ നീല നിറത്തിന് പിന്നിലുള്ള യഥാർത്ഥ തത്വം? സത്യത്തിൽ നീല നിറമാണോ കറുപ്പ് നിറമാണോ ഭഗവാനുള്ളത്? കാലത്തിനും ഭൂമിശാസ്ത്രത്തിനും മാറ്റമില്ലാതെ തുടരുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ ഇതിഹാസത്തിന്റെ ഒരു വശമാണ് നീലനിറം. എന്തുകൊണ്ടാണ് എല്ലായിടത്തും ശ്രീകൃഷ്ണ ഭഗവാനെ നീലനിറത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്? നീല എന്നാൽ അനന്തതയുടെ നിറമാണ്. എല്ലാം ഉൾക്കൊണ്ടിരിക്കുന്നതിൻ്റെ നിറമാണ് നീലനിറം. അതായത് അസ്തിത്വത്തിൽ നമ്മുടെ കണ്ണുകൾക്ക് കാണാനാവും എങ്കിലും അതിവിശാലവും നമ്മുടെ ധാരണകൾക്ക് അതീതവുമായ എന്തും പൊതുവേ നീലനിറമായിരിക്കും. അത് സമുദ്രമായാലും ആകാശമായാലും അവയൊക്കെ നാം എല്ലാം ഉൾക്കൊള്ളുന്നതിൻ്റെ അടിസ്ഥാനം നീലയായാണ്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് കൃഷ്ണ ഭഗവാനോടൊപ്പം മറ്റു ദേവന്മാരെയും നീലനിറത്തോട് ഉപമിക്കുന്നത്. ശിവഭഗവാനെ നീലചർമ്മമായി കാണുന്നു. ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ, മഹാവിഷ്ണു എല്ലാവർക്കും നീലനിറമാണ് നാം വർണ്ണിക്കാറുള്ളത്. എന്നാൽ ഇതിനർത്ഥം അവരുടെ ചർമ്മം നീലനിറമായിരുന്നു എന്നതല്ല. അവരിൽ ഒരു നീലപ്രഭാവലയമുള്ളതിനാൽ അവരെ നീലദേവന്മാർ എന്ന് വിശേഷിപ്പിക്കുന്നു. എന്താണ് ആ പ്രഭാവലയം? എല്ലാ വസ്തുക്കൾക്കും ചുറ്റുമുള്ള ഒരു നിശ്ചിത ഊർജമേഖലയാണ് പ്രഭാവലയം. അസ്തിത്വം മുഴുവൻ ഊർജമാണെന്നത് ഒരു ശാസ്ത്രീയ വസ്തുതയാണ്. ഊർജത്തിൻ്റെ ഒരു ഭാഗം ഒരു അസ്തിത്വത്തിൻ്റെ രൂപത്തിൽ സ്വയം പ്രത്യക്ഷപ്പെടുന്നു. എന്നാൽ ഊർജത്തിൻ്റെ മറ്റൊരു ഭാഗം ഒരു അസ്തിത്വത്തിൽ പ്രത്യക്ഷമാവുന്നില്ല. എന്നാൽ അതിനെല്ലായ്പ്പോഴും ഒരു രൂപമുണ്ട്. ആ രൂപം പ്രത്യക്ഷമായാലും അപ്രത്യക്ഷമായാലും ഇപ്പോഴും നിലനിൽക്കുന്നതാകയാൽ ആ രൂപത്തെ പ്രഭാവലയം എന്ന് പറയുന്നു. ശ്രീകൃഷ്ണ ഭഗവാന് നീല ശരീരമുള്ളതിനാൽ ഭഗവാന്റെ നിറം നീലയാവണമെന്നില്ല. ഭഗവാൻ കറുപ്പ് നിറത്തോടു കൂടിയ കാർവർണ്ണൻ എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. പക്ഷെ ജ്ഞാനമുള്ളവർ ഭഗവാനിലുള്ള ഊർജത്തിന്റെ പ്രഭാവലയത്തിൽ നീലനിറം കണ്ടു. അതിനാൽ ജ്ഞാനികൾ ഭഗവാനെ നീലനിറമുള്ളവൻ എന്ന് വിശേഷിപ്പിച്ചു. എല്ലായിടത്തും നീലവർണ്ണത്താൽ ശോഭിക്കുന്ന ഭഗവാനെ കാണാനാവും. ഭഗവാൻ എന്നാൽ ആദിയും അന്തവുമില്ലാത്തവനാകുന്നു. അതിനാൽ അനന്തതയുടെ നിറമായ നീലനിറത്തെ ഭഗവാനോട് ഉപമിക്കുന്നു. സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരിഹരി ബോൾ. രാധേ രാധേ ശ്യാം.